കോൺഗ്രസ് നേതാവ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഞാനൊന്ന് വായിക്കാം രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം മീഡിയ വൺ ചാനലിൻ്റെ സംപ്രേഷണം യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തടഞ്ഞിരിക്കുന്നു പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല പ്രതികരിക്കുക പ്രതിഷേധിക്കുക ഹാഷ്ടാഗ് മീഡിയ വൺ ഹാഷ്ടാഗ് എമർജൻസി ഇതാണ് ടി സിദ്ദീഖിൻ്റെ പോസ്റ്റ് ടി സിദ്ദിഖിനോട് ഒരൊറ്റ കാര്യം നേരിട്ടങ്ങ് ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ് ഏത് പാർട്ടിയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം എന്നല്ലേ താങ്കൾ പോസ്റ്റിൽ പറഞ്ഞത് അപ്പോൾ ഈ ജനാധിപത്യത്തെ ആദ്യം കൊന്നത് ആരാണ് നിങ്ങളുടെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിങ്ങളുടെ ദൈവ ഇന്ദിരാഗാന്ധിയുമല്ലേ ഏതായാലും ടി സിദ്ദിഖ് ആവേശത്തിന് പോസ്റ്റ് വിട്ടുപോയി ആൾ ഇരുത്തിയൊന്നു ചിന്തിച്ചുമില്ല ഇന്ന് മീഡിയാവണിനുണ്ടായ ഗതി അന്ന് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എഴുത്തുകാർക്കും ചിത്രകാരന്മാർക്കും സിനിമാക്കാർക്കും പൊതുപ്രവർത്തകർക്കും എന്തിന് വിദ്യാർത്ഥികൾക്ക് വരെ ഉണ്ടായിരുന്നുവെന്ന് ടി സിദ്ധിക്ക് ഓർക്കണം ഇതൊക്കെ മറന്നുകൊണ്ടാണോ ഈ ഐക്യദാർഢ്യ നാടകം എന്നറിയില്ല അതോ കോൺഗ്രസ് ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആദ്യ കൊലയാളികളെന്ന് ടി സിദ്ദിഖ് തുറന്ന് സമ്മതിച്ചതാണോ എന്നും അറിയില്ല അടിയന്തരാവസ്ഥ ഫാസിസമാണെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും ഫാസിസ്റ്റുകളാണെന്ന് ഒരു കോൺഗ്രസ് എം തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു പോസ്റ്റിനി പിൻവലിച്ചാൽ ജനം ട്രോളി കൊല്ലുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പോസ്റ്റും വെച്ചിരിക്കുകയാണ് ടി സിദ്ദിഖ് നാൽപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ജൂൺ ഇരുപത്തിയഞ്ച് എന്ന ദിവസം കലണ്ടർ താളുകളിൽ എത്തുമ്പോൾ പലരുടെയും മനസ്സുകളിൽ കനലുകൾ നീറും സിദ്ധിക്കെ അത്ര എളുപ്പത്തിൽ മറക്കാനാകാത്തതാണ് മറന്നുകൂടാത്തതാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ അടിയന്തരാവസ്ഥ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണവർഗത്തിന്റെ നിലനിൽപ്പ് വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ അന്ന് നിങ്ങൾ ജനാധിപത്യത്തെ ജീവനോടെയല്ലേ കുഴിച്ചു മൂടിയത് അന്ന് രാജ്യത്തെ പത്രങ്ങൾ പേജുകൾ ഒഴിച്ചിട്ടുകൊണ്ട് പ്രതിഷേധിച്ചത് സിദ്ധിക്ക് മറന്നുപോയതാണോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ പത്രങ്ങൾക്ക് മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെ തടവിലാക്കി ഇന്ദിര മറ്റൊന്നുകൂടി ചെയ്തിരുന്നു പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വകുപ്പുകൾ നിർവീര്യമാക്കി മൗലികാവകാശങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ ഉത്തരവ് ഇതൊക്കെ സിദ്ധിക്കൊന്ന് ഇരുത്തി നോക്കണം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ കേരള മോഡൽ പ്രതിഷേധങ്ങൾ ഇന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് ആ പോരാട്ടങ്ങൾ നയിച്ചത് ഇടതു പ്രസ്ഥാനങ്ങളായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും അടിയന്തരാവസ്ഥയെ ആഘോഷിച്ചപ്പോൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പാണ് കേരളം മുന്നോട്ട് വെച്ചത് വിദ്യാർത്ഥികളും സ്ത്രീകളും പോരാട്ട വേദികളിൽ അതുവരെ കേരളം കാണാത്ത എതിർപ്പുകൾ ഉയർത്തിവിട്ടു അടിയന്തരാവസ്ഥയുടെ നിഷ്ഠൂരമായ അടിച്ചമർത്തലിന് ഇവരും വിധേയരായി കോളേജ് ക്യാമ്പസുകളിൽ നിന്നുയർന്ന പ്രതിഷേധങ്ങൾ തൊഴിൽശാലകളിലേക്കും മറ്റ് സാമൂഹ്യ ഇടങ്ങളിലേക്കും പടർന്നു കയറി സെൻസർഷിപ്പിന്റെ മറവിൽ അതെല്ലാം മറച്ചു മറച്ചുവെക്കാൻ തൽക്കാലത്തേക്ക് ഭരണകൂട സംവിധാനങ്ങൾക്ക് സാധിച്ചുവെങ്കിലും പ്രതിഷേധങ്ങളുടെ ചരിത്രം ഇന്നും പ്രസക്തമാണ് ഇന്ന് മീഡിയാവണിനുണ്ടായത് ഫാസിസമെങ്കിൽ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളെയും മനുഷ്യരെയും ആശയങ്ങളെയും ആവിഷ്കാരങ്ങളെയും ഫാസിസ്റ്റ് തടവിലടച്ച് ക്രൂരമായി വേട്ടയാടിയ പാർട്ടിയാണ് കോൺഗ്രസ് സിദ്ദിഖിട്ട പോസ്റ്റ് സിദ്ദിക്കിനെ തന്നെ പുച്ഛത്തോടെ നോക്കുന്ന അവസ്ഥയാണിപ്പോൾ